ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വളരെ കാലമായിട്ട് ഷുഗർ കമ്പനികൾ വളരെ ഫോക്കസിലാണ് അന്നും രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഷുഗർ കമ്പനികൾ വളരെ വലിയ ലൈം ലൈറ്റിലുള്ളത് എന്നുള്ളത് അന്ന് ഷുഗർ പ്രൈസുമായിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ സ്ഥിതി മാറിയിരിക്കുന്നു പുതിയൊരു നോട്ടിഫിക്കേഷൻ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു അതായത് എത്തനോൾ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എത്തനോൾ മിക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എതനോൾ ബ്ലെൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വാർത്ത പുറത്തേക്ക് വന്നിരിക്കുന്നു ഇത് വരുന്ന ദിവസങ്ങളിലും എനിക്ക് തോന്നുന്നു വരുന്ന വർഷങ്ങളിൽ പോലും ചിലപ്പോൾ ഷുഗർ കമ്പനികളെ വളരെ നല്ല രീതിയിൽ സ്വാധീനിച്ചേക്കാം ആ ഒരു വാർത്ത പങ്കുവെക്കാനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഓഹരി വിപണി ഇതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവരുമായിട്ട് ചാനലിൻ്റെ ലിങ്കുകൾ പങ്കുവയ്ക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ വീഡിയോ കണ്ടതിന് ശേഷം ചെയ്യുക അതുപോലെ എക്സ്ക്ലൂസീവ് ഇതുപോലുള്ള റിസർച്ചുകൾക്കും മറ്റുമായി ചാനലിൻ്റെ ജോയിൻ ബട്ടൺ ഉപയോഗിക്കാവുന്നതാണ് അതുമാത്രമല്ല ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കാൻ ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ ലഭ്യമാണ് അതുവഴി അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പം എന്താണ് വാർത്ത വാർത്ത ഇതാണ് ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന ഓയിൽ ഇമ്പോർട്ട് അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര ഉപയോഗത്തിൻ്റെ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനത്തോളം എണ്ണ നമ്മൾ അല്ലെങ്കിൽ വാതക പ്രകൃതി വാതകങ്ങളും എണ്ണയും ഒക്കെ ആയിട്ട് നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റ് കുറക്കുക എന്നതോട് കൂടി ഉദ്ദേശത്തോടു കൂടിയാണ് ഇരുപത് ശതമാനത്തോളം എത്തനോൾ ബ്ലൻഡിങ് എത്തനോൾ ഈ പെട്രോളും ഡീസലുമായി ബന്ധി മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് ഗവണ്മെൻറ്റ് പെർമിഷൻ കൊടുത്തിരിക്കുന്നത് ഇത് പ്രകാരം ഇതിൽ ഇരുപത് ശതമാനത്തോളം എത്തനോൾ ബ്ലെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈ എത്തനോൾ മിക്കവാറും ഷുഗർ കെയിൻ അതുപോലെ തന്നെ കരിമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത് അപ്പം അത് ഉണ്ടാക്കുന്നത് ഷുഗർ കമ്പനികൾക്കുള്ള പെർമിഷൻ കൊടുത്തിരിക്കുന്നു പക്ഷേ ഇത് പറയുന്നത് പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോട് കൂടി ഇരുപത് ശത ഇരുപത് ശതമാനം എത്തനോൾ ബ്ലൻഡിങ് നടപ്പാക്കുമെന്നാണ് ഗവൺമെൻറ് പദ്ധതിയിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇരുപത് ഇരുപത്തൊന്ന് അതായത് ഈ വർഷങ്ങളിൽ പത്ത് ശതമാനം ബ്ലൻഡിങ് നടത്തും എന്ന് ഓൾറെഡി ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഏപ്രിൽ വരെയുള്ള കണക്കുകൾ കാണിക്കുന്നത് പത്ത് ശതമാനം ടാർഗറ്റ് ചെയ്ത സ്ഥാനത്ത് ഇപ്പം വെറും ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനം ബ്ലൻഡിങ് മാത്രമേ സർക്കാരിന് നടത്താൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് അതായത് വിചാരിച്ച ആ ടാർഗറ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും ഇരുപത് ശതമാനം ബ്ലൻഡിങ് ഇനി വേണമെങ്കിൽ ഗവൺമെൻറ് നടക്കാൻ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഇരുപത് ശതമാനം ബ്ലൻഡിങ് എത്തനോൾ ബ്ലൻഡിങ് പെട്രോളുകളിൽ നടപ്പിലാക്കണമെങ്കിൽ ഏകദേശം നമുക്ക് ആയിരം കോടി ലിറ്റർ എത്തനോളാണ് വേണ്ടത് ആയിരം കോടി ലിറ്റർ എത്തനോൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ഷുഗർ കെ ഷുഗർ കമ്പനികൾ അല്ലെങ്കിൽ പഞ്ചസാര മെല്ലുകൾ ഏകദേശം ഏഴ് ലക്ഷം ഏഴ് ലക്ഷം ടെൻ ഓളം എക്സ്ട്രാ ഷുഗർ കീൻ ഇതിനു വേണ്ടിയിട്ടായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നേക്കാം അത് വലിയ ഒരു വലിയൊരു റവന്യൂ സോഴ്സ് തന്നെയാണ് ഈ പറയുന്ന ഷുഗർ മില്ലുകളെ സംബന്ധിച്ചിട്ട് അപ്പോൾ ഇത് പ്രത്യേകിച്ചിട്ടും ഇതിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് രണ്ട് തരം പെർമിഷൻ ഇപ്പോൾ ഈ ഓർഡർ പ്രകാരം കൊടുത്തിരിക്കുന്നു അതായത് ഇനി ഡയറക്റ്റ് ഷുഗർ അതായത് ഡയറക്റ്റ് പ്രൊഡക്ഷൻ എത്തനോളിൻ്റെ ഡയറക്റ്റ് പ്രൊഡക്ഷൻ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അതിന് പെർമിഷൻ കൊടുത്തിരിക്കുന്നു ഗവൺമെൻറ് അതായത് ഡയറക്റ്റ് ഷുഗർ കെയിൻ ഷുഗർ കെയിനിൽ നിന്നും ഡയറക്റ്റ് എത്തനോളുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നു മാത്രമല്ല ഷു എത്തനോളിന് വേണ്ടി മാത്രമായിട്ട് പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് സെറ്റപ്പ് ചെയ്യാൻ പ്ലാന്റുകളും മറ്റും സെന്റപ്പ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷനും ഷുഗർ മില്ലുകൾക്ക് കൊടുത്തിരിക്കുന്നു മാത്രമല്ല ഈ എത്തനോള് വഴി വഴികയാണെങ്കിൽ എത്തനോളിന് ജി ഇല്ല ജി അഞ്ച് ശതമാനത്തിൻ്റെ ജി എസ് ടി മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പതിനെട്ട് ശതമാനമായിരുന്ന ജി എസ് ടി അഞ്ച് ശതമാനമായിട്ട് കുറച്ചിരിക്കുന്നു അപ്പോൾ അത് അങ്ങനെയുള്ളൊരു മെച്ചവും എത്തനോൾ ബ്ലെൻഡിങ്ങിലൂടെ നമുക്ക് പെട്രോളിൻ്റെയും മറ്റും പൈസയും ടാക്സുകളിൽ നാം സേവ് ചെയ്യാൻ സാധിക്കുന്നു അതുപോലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഏകദേശം പതിനയ്യായിരത്തി എണ്ണൂറ് ലിറ്ററോളം പതിനയ്യായിരത്തി എണ്ണൂറ് കോടി ലിറ്ററോളം എത്തനോളുകൾ സംഭരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയും പ്രൊഡക്ഷൻ നമ്മുടെ അടുത്ത് നടത്തുന്നില്ല അല്ലെങ്കിൽ കമ്പനികളുണ്ടാക്കുന്ന മിക്കവാറും എല്ലാ എത്തനോളുകളും ഈ പറയുന്ന ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളായാലും അല്ലെങ്കിൽ ഈ പറയുന്ന ബ്ലെൻഡിങ്ങിന് വേണ്ടി ഗവൺമെൻറ് തന്നെ വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നേക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് വളരെയേറെ പ്രയോജനം കിട്ടാൻ സാധ്യതയുണ്ട് അതിനും ക്വാളിറ്റിയും ഗ്രേഡും അനുസരിച്ചിട്ടുള്ള ഈ പറയുന്ന എത്തനോളിനും പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾക്ക് വളരെ പ്രാധാന്യം ലഭിക്കാൻ സാധ്യമുണ്ട് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട എത്തനോൾ പ്രൊഡക്ഷൻ സെൻ്റർ പ്രൊഡക്ഷൻ കമ്പനികൾ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ എന്ന് പറയുന്നത് ഇന്ത്യ ഗ്ലൈക്കോൺ ആണ് അതുപോലെ തന്നെ ഷുഗർ കമ്പനികളായിട്ടുള്ള ബൽറാംപൂർ ചിനി മാൽവാന ഷുഗർ എച്ച് പി സി എൽ സോറി എച്ച് പി സി എൽ ബയോഫ്യൂൽസ് ലിമിറ്റഡ് സിംബയോളി ഷുഗേഴ്സ് ബി എസ് എം ഇ ഐ ടി പാരിബാസ് ബജാജ് ഹിന്ദുസ്ഥാൻ ശ്രീ രേണുക്ക ഷുഗർ ട്രിപേണി എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ള എല്ലാ ത്രാജ് ഇൻഡസ്ട്രീസ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലൊക്കെ എത്തനോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ബ്ലൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന റാലി നടന്നു പോകുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അൺലോക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീമാണ് പി വി ആർ പി വി ആർ മൾട്ടിപ്ലെക്സ് ഓൺ ചെയ്യുന്ന കമ്പനിയാണ് വളരെ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ വലിയ രീതിയിലുള്ള പ്രസൻസ് ഉള്ള ഒരു കമ്പനി കൂടിയാണ് പി വി ആർ എന്ന് പറയുന്നത് അൺലോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരു സെക്ടർ കൂടിയാണ് ഓക്കെ ഇന്നലെ റിസൾട്ട് വന്നു വളരെ മോശമായിരുന്നു എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വളരെ മോശമായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് കാരണം അവർ കംപ്ലീറ്റ് ആയിട്ട് ലോക്ക്ഡൗൺ ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇനി ഇന്നലെ പി വി ആറിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന കോൺകോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം തരാൻ സാധ്യതയാണ് കാരണം മാനേജ്മെൻ്റ് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാര്യങ്ങളെ കാണുന്നത് കാരണം മാത്രമല്ല മഹാരാഷ്ട്രയിൽ അൺലോക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സിംഗിൾ സ്ക്രീൻ സിംഗിൾ സ്ക്രീൻ പ്ലേ സിനിമ തിയേറ്ററുകൾ ഒഴികെ മൾട്ടി പ മൾട്ടിപ്ലക്സുകളൊക്കെ തുറക്കാനുള്ള പെർമിഷൻ കിട്ടും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് മാനേജ്മെൻ്റ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ഫിഫ്റ്റി പെർസെൻറ്റേജ് കപ്പാസിറ്റി വെച്ചിട്ട് അവർക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടും കാരണം സിംഗിൾ സ്ക്രീനുകൾ ഈ ഘട്ടത്തിൽ ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ തുറക്കുന്നത് അത്രമാത്രം ലാഭകരമായിരിക്കില്ല എന്ന് മ്പനി തന്നെ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഏകദേശം പത്ത് ശതമാനം മാത്രമാണ് ഏകദേശം അങ്ങനെ ഉള്ളത് അതിൻ്റെ ബാക്കിയുള്ള അമ്പത് ശതമാനത്തിന് അല്ലെങ്കിലും അറുപത് ശതമാനത്തിലധികം സ്ക്രീനുകൾ മൾട്ടിപ്ലക്സുകളായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത അവർക്ക് കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ പോലും ഫിഫ്റ്റി പെർസെൻ്റ് കപ്പാസിറ്റി വരികയാണെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന അൺലോക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീരീസ് ഓഫ് സിനിമകൾ തന്നെ റിലീസ് ചെയ്യാൻ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ വലിയൊരു കണ്ടന്റ് പൈപ്പ് ലൈന് വളരെ ശക്തമായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് മാത്രമല്ല അവരുദാഹരിക്കുന്നത് ചൈനയിലും യു കെയിലും യു എസ് ഇയിലും സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതായത് അൺലോക്കിന് ശേഷം മൾട്ടിപ്ലക്സ് കളക്ഷനുകൾ വളരെയേറെ നമുക്ക് കൂടിയതായിട്ട് കാണാൻ പറ്റി അത് ഇന്നലെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ കൂടി പറയാം എ എം സി അതായത് യു എസ് മൾട്ടിപ്ലക്സ് കമ്പനി ആയിട്ടുള്ള എ എം സിയുടെ ഷെയർ ഒരു ദിവസം കൊണ്ട് ഡബിളാവുന്നതായിട്ട് യു എസ് എക്സ്ചേഞ്ചിൽ കാണാൻ സാധിക്കുകയുണ്ടായി അപ്പോൾ അതുകൂടി ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ചൈനയിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ അൺലോക്കിന് ശേഷം വളരെ നല്ല രീതിയിൽ മൾട്ടിപ്ലക്സ് ബിസിനസ്സുകൾ പുരോഗമിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു തള്ളിക്കയറ്റം ഇന്ത്യയിലും സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് മാനേജ്മെൻറ്റ് നിലനിർത്തിയത് മാത്രമല്ല ഇവരുടെ എക്സ്പെൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം ഇവരുടെ ഫിക്സ്ഡ് എക്സ്പെൻസുകളിൽ പതിനഞ്ച് ശതമാനത്തോളം കുറവ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം റെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇവർ ലാൻഡ് ലോഡ്സുമായിട്ട് അല്ലെങ്കിൽ അതിനെ ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലാറ്റ് ഈ പറയുന്ന ഷോപ്പിംഗ് മാളുകളും മറ്റും ഓൺ ചെയ്യുന്ന ആളുകളോടുകൂടി വിലപേശിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ടോക്ക് പോസിറ്റീവായിട്ട് തന്നെ തീരും എന്നുള്ളതാണ് കാണുന്നത് അപ്പം ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ വാക്സിനേഷൻ വളരെ ശക്തമായിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ഇന്ത്യയിലും ഇതുപോലുള്ള അൺലോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കമ്പനികളിൽ പോസിറ്റീവായിട്ടുള്ള സ്ഥിതി സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഐനോക്സ് ലഷർ പി വി ആർ പോലുള്ള സ്റ്റോക്കുകൾ അൺലോക്ക് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ടെക്നിക്കൽ അനാലിസിസുകൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോക്കിൻ്റെ കറക്റ്റായിട്ടുള്ള സപ്പോർട്ടുകളും മറ്റും കണ്ടെത്തി അതിൽ നിക്ഷേപിക്കുന്നത് തെറ്റില്ല എന്ന് തോന്നുന്നു കാരണം ഇതേപോലുള്ള അൺലോക്ക് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 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 റിവേഴ്സലിന് സാധ്യതയുള്ള ഒരു സെക്ടർ കൂടിയാണ് മൾട്ടിപ്ലക്സ് എന്ന് നമുക്ക് കാണേണ്ടതുണ്ട് പക്ഷേ സമയമെടുത്തേക്കാം ആളുകൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഇവൻ വാക്സിനേഷൻ ചെയ്ത് നടന്ന് വാക്സിനേറ്റഡ് ആണെങ്കിൽ പോലും ഒരിങ്ങനെയുള്ള സിനിമാ ഹാളുകളും മറ്റും ആളുകൾ പോകാൻ എത്രമാത്രം തയ്യാറാകും എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും പക്ഷേ എന്തു തന്നെയാലും മറ്റുള്ള രാജ്യങ്ങളിൽ ഡെവലപ്ഡായിട്ടുള്ള കൺട്രികളിൽ കാണുന്ന ആ ഒരു സിംറ്റം ഇന്ത്യയിലെയും ചിലപ്പം ഫോളോ ചെയ്തേക്കാം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അൺലോക്ക് തിയറികളിൽ വളരെയേറെ സൂക്ഷിക്കുന്നുണ്ടു ഒരു ആർട്ടിക്കൾ ഇതിനിടെ വായിക്കാനിടയായി അതും കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തട്ടെ ലെങ്തി ആയെന്നറിയാം എങ്കിലും യു എസ് ൽ വന്ന് വരുന്ന രണ്ട് മൂന്ന് വാർത്തകൾ വളരെ പോസിറ്റീവായിട്ട് തോന്നി കാരണം അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏവിയേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ പ്രാവശ്യമുള്ളതിനേക്കാൾ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിൻ്റെ ഉയർച്ചയാണ് ഈ അവ ഈ ഒരു അവസരത്തിൽ അവരുടെ ഏവിയേഷൻ ബുക്കിങ്ങിലും ഹോട്ടൽ ബുക്കിങ്ങിലും ഒക്കെ കാണാനിടയായത് അതിന് മാത്രമല്ല എയർക്രാഫ്റ്റ് മാനുഫാക്ചറായിട്ടുള്ള ബോയിങ് അവരുടെ വിമാന പ്രൊഡക്ഷൻ കോവിഡിന് മുന്നിലുള്ളതിനേക്കാൾ മുകളിലേക്ക് എത്തിയതായിട്ട് അറിയിച്ചിരിക്കുന്നു അവർ സപ്ലയേഴ്സിനൊക്കെ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നു പെട്ടെന്ന് തന്നെ സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ കൂടുതൽ സാധനങ്ങൾ വേണ്ടതായിട്ട് വന്നേക്കാം അങ്ങനെയാണെങ്കിൽ അവർക്ക് കൂടുതൽ സപ്ലയേഴ്സിനെ അവരെ ആഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള റിവഞ്ച് കൺസംഷൻ എന്ന് പറയുന്ന ഒരു ഒരു തിയറി തന്നെ എക്കണോമിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് കാരണം ഇത്രയും കാലം ആൾക്കാർ വീടിനുള്ളിൽ അടങ്ങിയിരിക്കുകയായിരുന്നു ഇപ്പോൾ അവർ പുറത്തേക്ക് പോകുന്നവർക്കൊരു ഫ്രീഡം കിട്ടിയതുപോലെ അവർ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ഇതുവരെ രണ്ട് വർഷമായിട്ട് കൺസ്യൂം ചെയ്യാത്ത സാധനങ്ങളൊക്കെ അവർ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയുള്ള തിടുക്കം കാണിക്കുന്നു യു എസിലേക്കുള്ള കൺസ്യൂമർ ആർട്ടിക്കിൾസും മറ്റ് സാധനങ്ങളും സപ്ലൈ ചെയ്യുന്ന കമ്പനികളൊക്കെ സപ്ലൈ ഷോർട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കഴിഞ്ഞ ആഴ്ച മുതലേ ഇൻ്റർനാഷണൽ മീഡിയയിലും ന്യൂസ് പേപ്പറുകളിലും ഒക്കെ കണ്ടതാണ് അതായത് എവിടെയൊക്കെ അൺലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ കൺസ്യൂമേഴ്സിൻ്റെ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിമാൻഡ് ഈ പല സെക്ടറുകളിലും കാണുകയാണ് അതിൽ ഹോട്ടൽ സെക്ടറുണ്ട് അതിൽ ഈ ടൂറിസം സെക്ടറുണ്ട് ഏവിയേഷനുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ കൺസ്യൂമർ ഗുഡ്സുകൾ ഗ്രോസറി ഷോപ്പുകൾ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഫാബ്രിക്സുകൾ അതായത് വസ്ത്രവിപണി ടെക്സ്റ്റൈൽ സെക്ടർ എല്ലായിടത്തും വളരെ നല്ല രീതിയിലുള്ള ഡിമാൻഡ് പിക്കപ്പ് ചെയ്തതായിട്ട് കാണുന്നു അതൊക്കെ നോക്കി ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഇതിലും ഒരു സംശയം അത് അതിശയം നടന്നുകൂടാതില്ല അപ്പോൾ ഇത് രണ്ട് സ്റ്റോക്കുകളെ ഓർമ്മിക്കുക ഒന്ന് പി വി ആർ ഐനോക്സ് ലഷർ പോലുള്ള മൾട്ടിപ്ലക്സ് സ്റ്റോക്കുകൾ അതുപോലെ തന്നെ നമ്മൾ സംസാരിച്ച എത്തനോൾ എത്തനോൾ ബ്ലൻഡിങ്ങുമായി ബന്ധപ്പെട്ട ഷുഗർ സ്റ്റോക്കുകളിലുള്ള റാലി തുടരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തീം എത്തനോൾ പ്രൊഡക്ഷനുമായിട്ട് അല്ലെങ്കിൽ എത്തനോൾ ബ്ലൻഡിങ്ങുമായിട്ടുള്ള വാർത്ത കുറച്ച് നാളെങ്കിലും ഷുഗറിൽ ചിലപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്ക് ക്രിയേറ്റ് ചെയ്തേക്കാം നമ്മൾ ചാനലിലൂടെ സംസാരിച്ച കോഫി പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ടോക്ക് ഇപ്പോഴും സി സി എൽ പ്രൊഡക്റ്റും ടാറ്റ കോഫി ടാറ്റാ കോഫി അതുപോലെ ട്രേഡ് ചെയ്തിട്ടുണ്ട് അന്ന് തന്നെ ഞാൻ ഡാറ്റ തരുന്ന സമയത്ത് പറയുന്നത് ഇൻ എക്സ്പോർട്ട് വരുമാനം ഏറ്റവും കൂടുതലുള്ളത് സി സി എൽ പ്രൊഡക്റ്റാണ് അപ്പോൾ സി സി എൽ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ റാലി ചെയ്തിട്ടുണ്ട് അവരുടെ നൂറ് ശതമാനത്തോളം റവന്യൂ വരുന്നത് മുഴുവൻ എക്സ്പോർട്ടിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കോഫിയുടെ പൈസ കൂടിയത് കൊണ്ട് തന്നെ അതിൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് സി സി എല്ലിനാണ് ലതർ ദാൻ ടാറ്റാ കോഫി ടാറ്റാ കോഫി മോഷൻ ആണെന്നല്ല ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്താൽ മെറ്റർ റിട്ടേണുള്ള സാധ്യതയുണ്ട് പക്ഷേ ആസ് കമ്പയർഡ് ടു ടാറ്റാ കോഫി എക്സ്പോർട്ട് മാർക്കറ്റിൽ പ്രസൻസ് ഉള്ളത് സി സി എൽ ആയതുകൊണ്ട് തന്നെയാണ് സി സി എല്ലിൽ വലിയൊരു റാലി നമുക്ക് അതിനുശേഷം കാണാൻ സാധിച്ചത് അപ്പോൾ ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് റിസോഴ്സ് റിസർച്ചുകളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളോട് മുന്നിലേക്ക് വീഡിയോയുമായിട്ട് വരാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ മറക്കരുത് അപ്പം നന്ദി നമസ്കാരം ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് ടിപ്സും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നു സി യു ബൈ ബൈ